ലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കൊറോണ എന്ന മഹാമാരി നിരവധി ജീവനുകളാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. ഈ വേളയിലാണ് അന്താരാഷ്ട്ര യോഗ ദിനം കടന്നു വന്നിരിക്കുന്നത്. UNA യോഗ ദിന പ്രഖ്യാപനത്തിലൂടെ യോഗയ്ക്കിന്ന് വളരെ കൂടുതൽ പ്രചാരം കൈവന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം ഭാരതത്തിനകത്തും പുറത്തും ലക്ഷക്കണക്കിന് ആളുകളാണ് യോഗ പരിശീലിക്കുന്നത്. ഇത് ഏതൊരു ഭാരതീയനും സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം യോഗയുടെ ഉത്ഭവം ഭാരതത്തിൽ നിന്നാണ്. ഭാരതത്തിൻ്റെ ഉടലെടുത്തൊരു ശാസ്ത്രമാണ് യോഗ. ഇത് ലോകം അംഗീകരിച്ചിരിക്കുന്നു, ആചരിക്കുന്നു. എന്താണ് യോഗ? യോഗയ്ക്ക് പല നിർവചനങ്ങളും പല ആചാര്യന്മാരും നൽകിയിട്ടുണ്ട്. യോഗ എന്ന വാക്ക് യോജിപ്പിക്കുക എന്ന ലളിതമായി പറഞ്ഞാൽ യോജിപ്പിക്കുകയാണ്. ഇതൊരു ജീവിത രീതിയാണ് യോഗം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും വികാസം യോഗ പരിശീലനത്തിലൂടെ കൈവരിക്കും. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് യോഗാചാര്യനായിട്ടുള്ള പതഞ്ജലി മഹർഷി യോഗയ്ക്ക് നൽകിയ നിർവചനം. ചിത്തം, മനസ്സിനെ ശുദ്ധീകരിക്കുക. കളങ്കപ്പെട്ട മനസ്സ്, അശുദ്ധമായ മനസ്സിനെ യോഗ പരിശീലനത്തിലൂടെ ശുദ്ധീകരിച്ചെടുത്ത് ഒരു നല്ല വ്യക്തിത്വം ആയി രൂപപ്പെടുവാൻ യോഗ പരിശീലനം സഹായം നൽകുന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് നമ്മളെങ്ങനെയാണ് അറിയുന്നത്? അതിൽ 3-4 കാര്യങ്ങൾ ഒരു ആരോഗ്യമായ മനുഷ്യന് ആവശ്യമാണ്. ശരിയായിട്ടുള്ള വ്യായാമം. ആ വ്യായാമം യോഗയിൽ ആസനങ്ങളിലൂടെ ലഭിക്കുകയാണ്. ആസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിന് ശക്തിയും ഊർജനഷ്ടം പരിഹാരവും കിട്ടുന്നു. പേശികൾക്കുള്ള ബലവും നാഡികൾക്കുള്ള ശക്തിയും കിട്ടുന്നതിലൂടെ നല്ല ആരോഗ്യത്തോടെ കഴിയുവാനും പല രോഗങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ള പ്രതിരോധ ശക്തി ലഭിക്കുവാനും ആസന പരിശീലനത്തിലൂടെ കിട്ടുന്നതാണ്. നിരവധി ആസനങ്ങളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമായ ആസനങ്ങളുണ്ട്. അവരുടെ പഠന കാര്യത്തിൽ ഏകാഗ്രതയുടെ കാര്യം, അതേപോലെ ഊർജ്ജസ്വലതയും മടിയും ഒക്കെ മാറി നല്ല ഊർജ്ജസ്വലത കിട്ടാനുള്ള യോഗാസനങ്ങളും സൂര്യ നമസ്കാരങ്ങളും ഒക്കെയുണ്ട്. അത് ചിട്ടയായി പരിശീലിച്ചാൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും എന്നതാണ്. രണ്ടാമത്, ശരിയായിട്ടുള്ള ശ്വസന രീതിയാണ്. നമ്മളെല്ലാം ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണ്. ക്രമമില്ലാത്ത, ഒരു താളമില്ലാത്ത ശ്വസന രീതി. ഇപ്പോൾ ശരിയായിട്ടുള്ള ശ്വസന രീതി അവലംബിക്കുക. നമുക്കറിയാം, ദേഷ്യം വരുമ്പോൾ നമ്മളെല്ലാവരും ദീർഘമായി വളരെ സ്പീഡിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. എന്നാൽ ശാന്തമായിരിക്കുമ്പോഴോ വളരെ പതുക്കെയാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നമ്മുടെ മനസ്സും ശ്വസനവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് ഇരിക്കുന്നെന്ന്. ഇപ്പോൾ ശരിയായിട്ടുള്ള ശ്വസന രീതി കൊണ്ട് നമ്മളിലുള്ള ദേഷ്യം, ക്രോധമൊക്കെ അടക്കാൻ, മനസ്സിന് ശാന്തി കൈവരിക്കാൻ ശ്വസന രീതി കൊണ്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ശരിയായിട്ടുള്ള ശ്വസനം? തസ്മിൻ സതി ശ്വാസപ്രശ്വാസയോർ ഗതിവിച്ഛേദ പ്രാണായാമം. ശ്വാസോച്ഛ്വാസങ്ങളുടെ ഗതിയെ നിയന്ത്രിക്കുന്നതിന് യോഗശാസ്ത്രം പറയുന്നത് പ്രാണായാമം എന്നാണ്. ഇന്നറിയാം നമുക്ക് ഈ കൊറോണ കാലത്തിൽ കൊറോണ വന്നവർക്കും വരാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മുടെ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുന്നത് പ്രാണായാമം അഭ്യസിക്കാൻ, ബ്രീത്തിങ് എക്സസൈസ്. അവർ പറയുന്നത് ബ്രീത്തിങ് എക്സസൈസാണ്, യോഗയിലത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം എന്നാണ്. ഈ പ്രാണായാമം
അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കുകളെല്ലാം പുറത്തു കളയാനും ശ്വാസകോശം ശക്തിപ്പെടുവാനും കാരണമാകും. അങ്ങനെ ലോവർ മിഡിൽ അപ്പർ റീജിയനെയൊക്കെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രാണായാമം, വിഭാഗീയ ശ്വസനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം നിത്യമായി പരിശീലിച്ചാൽ ഈ തരത്തിലുള്ള രോഗങ്ങളെല്ലാം, ഈ കൊറോണ എന്ന രോഗം മാത്രമല്ല നമ്മളെ, നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളെയും നമുക്ക് ഈ പ്രാണായാമ അഭ്യാസത്തിലൂടെ നിയന്ത്രിക്കാനും വരാതിരിക്കുവാനും, വന്നവർക്കാണെങ്കിലും ഈ പരിശീലനം വളരെ ഉചിതമാണ്. അത് ശീലമാക്കുക. അപ്പോൾ ശരിയായിട്ടുള്ള ശ്വസന രീതി അവലംബിക്കുക. മൂന്നാമത് ഭക്ഷണമാണ്. ഈ കാര്യത്തിൽ കേരളത്തിലുള്ള ആളുകൾ യാതൊരു നിയന്ത്രണവുമില്ലാത്ത രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് അവലംബിക്കുന്നത്. നമ്മുടെ നാവിന് രുചിക്ക് അനുസരിച്ചിട്ട് ഭക്ഷണ രീതി അവലംബിക്കുന്നു. ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നു. അമിതവണ്ണം ഉണ്ടാക്കുന്നു, കൊളസ്ട്രോൾ കൂട്ടുന്നു, ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ തെറ്റായ രീതിയിലുള്ള ഭക്ഷണ രീതി കൊണ്ട് സംഭവിക്കുകയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഭക്ഷണ രീതി നമ്മൾ അവലംബിക്കുക. ആ ഭക്ഷണം, മൂന്ന് തരത്തിലുള്ള ഭക്ഷണ രീതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് യോഗശാസ്ത്രം. അപ്പോൾ സ്വാത്വിക, രാജസിക, താമസിക ഭക്ഷണ രീതി. അപ്പോൾ യോഗയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്നതും ഊർജ്ജദായകവുമായിട്ടുള്ള ഭക്ഷണ രീതിയാണ്. ആ ഭക്ഷണം നമ്മൾ അവലംബിക്കുക. അടുത്തത്, ഈ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിൻ്റെ സ്ഥൂലാംശം നമ്മുടെ ശരീരമായി രൂപപ്പെടും, അതിൻ്റെ സൂക്ഷ്മാംശം മനസ്സുമായി രൂപപ്പെടും. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുന്നോ അത് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം മനസ്സിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണ രീതി അവലംബിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണ രീതി അവലംബിക്കാതിരിക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നല്ല ശരീരമുണ്ട്, നല്ല ശ്വസന രീതിയാണ്, നല്ല കൃത്യമായ ഭക്ഷണ രീതിയൊക്കെ നമ്മൾ അവലംബിക്കുന്നുണ്ട് എന്ന് മാത്രം കൊണ്ടൊരു ആരോഗ്യമുള്ള ഒരു ആളാണെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണുന്ന ചില ആളുകളൊക്കെ നല്ല ആരോഗ്യവാന്മാരാണ്. പക്ഷേ അങ്ങനെയുള്ള ആരോഗ്യമുള്ള ആളുകൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുന്ന ആളുകളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ശരിയായിട്ടുള്ള ചിന്ത. ഈ ചിന്തയാണ് നമ്മളെ ഒരു നല്ല വ്യക്തിത്വം ഉള്ള ആളുകളായി മാറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നല്ല ഗുണസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുക. ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തന്നെ അതിൽ യോഗശാസ്ത്രം പറയുന്നുണ്ട്, അഞ്ച് കാര്യങ്ങൾ, അഞ്ചഞ്ച് കാര്യങ്ങൾ അഷ്ടാംഗ യോഗത്തിൽ യമവും നിയമവും പറയുന്നുണ്ട്. അത് നമുക്ക് വേണ്ട ഗുണങ്ങളാണ്. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്ന് അഹിംസ, ഹിംസാത്മക ചിന്തകൾ കൈവിടുക, എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തുക. രണ്ടാമത് സത്യനിഷ്ഠ, സത്യം നമ്മൾ പാലിക്കുക. അസ്തേയം, കള്ളത്തരങ്ങളും മോഷണമൊന്നും ചെയ്യാതിരിക്കുക. ബ്രഹ്മചര്യം പാലിക്കുക, അസ്തേയം, മറ്റുള്ളവൻ്റെ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ദുരാഗ്രഹം പാടില്ല. നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളെ നമ്മൾ മോഹിക്കാനും ആഗ്രഹിക്കാനും പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു അഞ്ച് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന്, ശുചിത്വമാണ്. നമുക്കറിയാം ഇന്നിപ്പം കൊറോണയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ശുചിത്വത്തെക്കുറിച്ചിട്ട്, കൈ കഴുകുക എന്നുള്ളത്, മാസ്ക് ധരിക്കുക. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ബാഹ്യവും ആന്തരികവുമായ ശുചിത്വം പാലിക്കാനാണ് യോഗശാസ്ത്രം പറയുന്നത്. ബാഹ്യമായ കുളിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നഖം ഒക്കെ വെട്ടി നല്ല വൃത്തിയാക്കുക, കൈ കഴുകുക. ഇതൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ശീലങ്ങൾ വളർത്തി കുട്ടികളിൽ കൊണ്ടുവരിക. അപ്പോൾ ശുചിത്വ പാലനത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. പിന്നെ സന്തോഷവാനായിരിക്കുക. സുഖത്തിലും, സുഖം വരുമ്പം എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം, മറ്റുള്ളവരെ, സുഹൃത്തുക്കളെ വരെ മറക്കുന്ന, അയൽവക്കത്തെ വരെ മറക്കുമ്പോൾ, ദുഃഖം വരുമ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്ന, ഈശ്വരനെ വരെ കുറ്റപ്പെടുത്തുന്ന മനസ്ഥിതി, അത് പാടില്ല. അപ്പോൾ സന്തോഷവാനായിരിക്കണം. സുഖത്തിലും ദുഃഖത്തിലും എല്ലാം മനസ്സിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. തപസ്, നമ്മളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം നേടിയെടുക്കുക, പഠിക്കുക എന്നുള്ളതാണ്. ആ വിദ്യാർത്ഥി അവരുടെ പഠനത്തിൽ തന്നെ ശ്രദ്ധ കൊടുക്കുക, മറ്റ് വിചാരങ്ങളിലേക്ക് പോകാതിരിക്കുക. അതാണ് തപസ് എന്നുള്ളത് കൊണ്ടത്. സ്വാധ്യായം പഠിക്കുക, നല്ല നല്ല അറിവുള്ള പുസ്തകങ്ങൾ, നല്ല ആളുകളിൽ നിന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക,
സത്സംഗത്തിൽ പങ്കെടുക്കുക, ഇങ്ങനെ ഇതിലൂടെയൊക്കെ നമുക്ക് ധാരാളം അറിവ് പുസ്തകത്തിൽ നിന്ന് നന്നെ തന്നെയല്ല അറിവ് കിട്ടേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ രക്ഷകർത്താക്കൾ പറഞ്ഞു തരുന്നതും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു തരുന്നതും നമ്മുടെ സ്കൂളിലെ ടീച്ചർമാർ പറഞ്ഞു തരുന്നതൊക്കെ കേട്ട് അറിവ് നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ്. ഈ അറിവാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയമായി കണക്കാക്കേണ്ടത്. ഈശ്വര അവസാനം, ഈശ്വര പ്രണീതാനം, ഇതെല്ലാം ഉണ്ടായാലും തന്നെ നമുക്ക് ഒരു ഈശ്വര വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിരീശ്വരവാദികളുണ്ടാവാം, പക്ഷേ നമ്മളെ യോഗ സംബന്ധിച്ച് പറയുന്നത് ഈശ്വര വിശ്വാസി ആവുക, അത് അതാത് മതത്തിലുള്ള വിശ്വാസ സങ്കല്പത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് യോഗശാസ്ത്രം പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ലോകം യോഗയെ സ്വീകരിച്ചിരിക്കുന്നത്. അതൊരു മതമില്ല, ആ ദേശമില്ല, അതിർ വരമ്പുകളൊന്നുമില്ല, എല്ലാവർക്കും നന്മയാണ്, എല്ലാവർക്കും സുഖമാണ് യോഗ പ്രദാനം ചെയ്യുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് യോഗയുടെ മന്ത്രം. എല്ലാവർക്കും സുഖമുണ്ടാകാൻ, എല്ലാവർക്കും ആരോഗ്യമുണ്ടാവാൻ, ആരും ദുഃഖിക്കാതിരിക്കാൻ, അതാണ് യോഗശാസ്ത്രം നൽകുന്ന സന്ദേശം. നമുക്കറിയാം, നമ്മളിന്ന് കൊറോണ ആയതുകൊണ്ട് വിദ്യാലയത്തിലൊന്നും നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. കുട്ടികളോടൊത്ത് കൂട്ടുകൂടുവാനോ കളിക്കുവാനോ കുശലം പറയുവാനോ ടീച്ചറിനെ കാണുവാനോ ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. നമ്മുടെ ശാരീരികമായി നമ്മൾ വളരെ വീക്കായി മാറുന്നു. ഫാറ്റി, നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു വീട്ടിലിരിക്കുന്നതുകൊണ്ട്, അമിതവണ്ണം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ, വിഷാദം, ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, ഇതൊക്കെ നമുക്കുണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരമാർഗം, നമുക്ക് ഓടിച്ചാടി നടക്കേണ്ട ഒരു ആവശ്യമില്ല, നിന്ന സ്ഥലത്ത് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ യോഗ പരിശീലിക്കാവുന്നതാണ്. ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും ഒക്കെ പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ June 21 ഒരു തുടക്കമായിരിക്കട്ടെ. വെറുതെ ഒരു പ്രഭാഷണം കേട്ട് എന്നതിലുപരിയായിട്ട് ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കിയെടുക്കേണ്ടത്. തുടർന്ന് അടുത്ത വർഷം വരെ ഒരു നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് യോഗയെ നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യോഗയിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. എല്ലാവർക്കും യോഗ ദിനാശംസകൾ നേരുന്നു.